ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ പ്ലാന്റഡ് അലോവേര ജെൽ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റഡ് അലോവേരയുടെ അത്ര ഗുണം ഒരിക്കലും ഒരു പാക്കറ്റിൽ വരുന്ന അലോവേരയ്ക്ക് ഉണ്ടാവില്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഉണ്ടാവും, എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടാവും. കാരണം ഇതെല്ലാം നാച്ചുറലി അവർ നേരിട്ട് പ്ലാന്റിൽ നിന്നിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പാക്കറ്റിലാക്കിയതാണെങ്കിൽ ഇത് ഇത്ര കാലം നിൽക്കത്തില്ല. നിങ്ങൾക്ക് അത് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് അലോവേര ജെൽ എടുത്തിട്ട് ഒരു കുപ്പിയിൽ അടച്ച് വെച്ച് നോക്കൂ, ഒരു മാസത്തിനുള്ളിൽ അത് കേടായിട്ടുണ്ടാവും. സോ കേടാതിരിക്കാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് രണ്ടെണ്ണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും പറയുകയാണ്, എന്തൊക്കെ തന്നെ ഒരിടയ്ക്ക് റിയൽ അലോവേരയുടെ അത്ര ഒരു ബോട്ടിൽ കിട്ടുന്ന ഒരു അലോവേരയ്ക്ക് ഉണ്ടാകത്തില്ല ഗുണം. ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അലോവേര ജെല്ലിനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡ് അലോവേരയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെച്ച പ്ലാന്റ് അലോവേരയുണ്ട്. എല്ലപ്പോഴും ആളുകളുടെ സംശയമാണ് റെഡിമെയ്ഡ് അലോവേരയും പ്ലാന്റ് അലോവേരയും യൂസ് ചെയ്യുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, റെഡിമെയ്ഡ് അലോവേരയാണോ നല്ലത്, പ്ലാന്റഡ് അലോവേരയാണോ നല്ലത്. പാക്കറ്റിൽ കിട്ടുന്ന അലോവേരയും പ്ലാന്റ് അലോവേരയും തമ്മിലുള്ള വ്യത്യാസം, പാക്കറ്റിൽ കിട്ടുന്ന അലോവേരയിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ ഒരു അലോവേരയാണ്, ഗുഡ് വൈബ്സിന്റെ അലോവേരയാണ് ഇത്. ഇനി രണ്ടാമത് ഞാൻ കാണിക്കുന്നത് വൗ കമ്പനിയുടെ അലോവേരയാണ്. ഇത് രണ്ടാണ് എൻ്റെ കയ്യിലുള്ള പ്ലാന്റഡ് അല്ലാത്ത അലോവേര, അതായത് ബോട്ടിൽഡ് അലോവേര. രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, രണ്ടും നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ പ്ലാന്റഡ് അലോവേര വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അല്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലാന്റഡ് അലോവേര തന്നെയാണ്. അപ്പോൾ അലോവേര ജെല്ലിൽ സ്കിൻ വാവ് സ്കിൻ സയൻസിൻ്റെതാണോ ബെറ്റർ, അതുപോലെ ഗുഡ് വൈബ്സിൻ്റെ ആണോ ബെറ്റർ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റും കൂടെ വാങ്ങിച്ചത്. ഇതിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിങ്ങനെ ഒരു അലോവേരയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് വരുന്നത്. 299 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇതിൽ 250 ml പ്രോഡക്റ്റ് ഉണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറ്റും. ഇതിങ്ങനെ ഒഴിച്ച് താഴോട്ട് വരുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ഈ അലോവേര. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ആ ഒരു റിയൽ പ്ലാന്റഡ് അലോവേരയുടെ ആ ഒരു ഫീലില്ല, ഒരു വഴുവഴുപ്പും ആ ഒരു ഗ്രീസി ഫീൽ അത് കയ്യിലുണ്ട്. പിന്നെ മോയ്സ്ചറാണ്, വെൽ മോയ്സ്ചർഡ് ആവുന്നുണ്ട്. വേറൊരു കാര്യം, ഇത് പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്നുണ്ട്. കമ്പയർഡ് ടു പ്ലാന്റഡ് അലോവേര ആൻഡ് ഗുഡ് വൈബ്സ് അലോവേര, ഈ ഒരു ഇത് പെട്ടെന്ന് അബ്സോർബ് ആയി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അബ്സോർബ് ആവാൻ മോയ്സ്ചർ ചെയ്ത് വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതായിരിക്കും ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ വാവ് കമ്പനിയുടെ മോശം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഇതൊന്ന് യൂസ്ഫുൾ ആണ്. പക്ഷേ അബ്സോർബ് ആയി പോകുന്നുണ്ട് പെട്ടെന്ന്. ഇപ്പോഴും സ്കിന്ന് കുറച്ച് മോയ്സ്ചർഡ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എൻ്റെ ഫേസ് എൻ്റെ കണ്ടാൽ തന്നെ അറിയാം ഞാൻ എപ്പോഴും സ്കിന്ന് മോയ്സ്ചർഡ് ആയിട്ടിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിക്കുക. എന്തോ എനിക്ക് അപ്പോഴാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാനും ഒന്ന് പ്ലസൻ്റ് ആയിരിക്കും. അപ്പോൾ അലോവേരയും ജെല്ല് തീർച്ചയായിട്ടും മോയ്സ്ചർഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതും ചെയ്യും ഇതും ചെയ്യും. കമ്പാരിറ്റീവ്ലി എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇനി പ്ലാന്റഡ് അലോവേരയാണോ പാക്കഡ് അലോവേരയാണോ ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ പ്ലാന്റഡ് അലോവേര ജെൽസ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റഡ് അലോവേരയുടെ അത്ര ഗുണം ഒരിക്കലും ഒരു പാക്കറ്റിൽ വരുന്ന അലോവേരയ്ക്ക് ഉണ്ടാവില്ല, അത് ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഉണ്ടാവും, എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടാവും. കാരണം ഇതെല്ലാം നാച്ചുറലി അവർ നേരിട്ട് പ്ലാന്റിൽ നിന്നിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പാക്കറ്റിലാക്കിയതാണെങ്കിൽ ഇത് ഇത്ര കാലം നിൽക്കത്തില്ല. നിങ്ങൾക്ക് അത് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സിൽ നിന്ന് കുറച്ച് അലോവേര ജെൽ എടുത്തിട്ട് ഒരു കുപ്പിയിൽ അടച്ച് വെച്ച് നോക്കൂ, ഒരു മാസത്തിനുള്ളിൽ അത് കേടായിട്ടുണ്ടാവും. സോ കേടാവാതിരിക്കാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് രണ്ടെണ്ണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും പറയുകയാണ്, എന്തൊക്കെ തന്നെ ഒരിടയ്ക്ക് റിയൽ അലോവേരയുടെ അത്ര ഒരു ബോട്ടിൽ കിട്ടുന്ന ഒരു അലോവേരയ്ക്ക് ഉണ്ടാകത്തില്ല ഗുണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ നിങ്ങൾ ക്ലിയർ ആയെന്ന്. ഒന്നുമില്ല, ഞാൻ ഇതിന് രണ്ടിനെയും ദോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്ലാന്റഡ് അലോവേര നല്ലതുമാണ്. ഇതിനേക്കാൾ എപ്പോഴും ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത് പ്ലാന്റഡ് അലോവേരയാണ്. പിന്നെ നമുക്ക് തിരക്ക് സമയമില്ലായ്മ ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ, പ്ലാന്റഡ് അലോവേരാസ് ആണ് എപ്പോഴും ബെറ്റർ. പക്ഷെ പ്ലാന്റഡ് അലോവേര ഇല്ലാത്ത സമയമാണെങ്കിലും തിരക്കുകളുള്ള സമയമാണെങ്കിൽ പെട്ടെന്നൊന്ന് എടുത്ത് പോകണം. അതായത് പ്ലാന്റഡ് അലോവേരേൻ്റെ അകത്തു നിന്ന് ജെല്ലെടുക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും അല്ലേ. അപ്പം അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് കുറച്ച് തിരക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വീട്ടിൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും, പെട്ടെന്നൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ വീഡിയോ കാണുന്ന ആളുകളുടെ അടുത്ത് ഒരു കാര്യം പറയാം, ഇതൊന്നും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല, എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ.
ഓക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, അത് പറയാൻ മറന്നുപോയതാണ്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തുതരണം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലാണ് ഇടാറ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കയറി നോക്കാവുന്നതാണ്. ഓക്കെ, സ്മിതി പിന്നെ നമുക്ക് വീണ്ടും മറ്റൊരു വീട്ടിലൂടെ കാണാം. അതുവരെയും ബൈ.